ബാങ്കുകളുടെയും മൊബൈൽ ഫോൺ കമ്പനികളുടെയും കോൾ സെൻ്ററുകളിലേക്ക് വിളിച്ച് അവിടെയുള്ള സ്റ്റാഫിനെ ആശയക്കുഴപ്പത്തിലാക്കി വട്ടം കറക്കുകയും അത് റെക്കോർഡ് ചെയ്ത് ഏതോ ധീരകൃത്യം ചെയ്യുന്നത് പോലെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മനോരോഗികളുടെ എണ്ണം കൂടി വരികയാണ് ഇന്ന്. സമൂഹത്തിലെ ഏറ്റവും നിസ്സഹായരായ ഒരു വിഭാഗത്തെ കൂടുതൽ തളർത്തുകയാണ് തങ്ങളെന്ന് ഇത്തരക്കാർ അറിയുന്നുണ്ടോ ആവോ? വളരെ തുച്ഛമായ ശമ്പളത്തിന് നീണ്ട മണിക്കൂറുകൾ അവിശ്രമമിരുന്ന് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നവരാണ് ഇത്തരക്കാർ. നേരത്തിനും കാലത്തിനും മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത വിധം ടൈറ്റ് ഷെഡ്യൂൾ ജോലി ചെയ്യേണ്ടി വരുന്ന ഇത്തരക്കാരിൽ ഏറെയും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുടുംബം പുലർത്താൻ ബാധ്യസ്ഥരായ പെൺകുട്ടികളാണ്. കാര്യക്ഷമതയുടെ പേരിൽ ടീം ലീഡർമാരിൽ നിന്നും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നിരന്തരം പഴികേട്ട് കടുത്തമന പ്രയാസം അനുഭവിക്കുന്നവരാണവർ. ദീർഘനേരം ഇയർഫോൺ ചെവിയിൽ വെച്ച് ജോലി ചെയ്യേണ്ടി വരുന്നതിനാൽ കേൾവിക്കുറവും ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ കടുത്ത നടുവേദനയും അനുഭവിക്കുന്നവരാണവർ. ഒരു കോൾ സെന്റർ സ്റ്റാഫിന് സ്വന്തമായ അഭിപ്രായം പറയാൻ പാടില്ല. ആൻസറിംഗ് മെഷീനുകളുടെ റോളേ ഉള്ളൂ അവർക്ക്. സേവനദാതാക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കില്ല. തങ്ങളോട് പറയാൻ തൊഴിലുടമ പഠിപ്പിച്ച കാര്യങ്ങൾ തത്ത പറയുന്നത് പോലെ പറയാനേ അവർക്ക് നിർവാഹമുള്ളൂ. ഏതു സമയത്തും പ്രസന്നമായ ശബ്ദത്തോടെ സംസാരിക്കാനേ അവർക്ക് അനുവാദമുള്ളൂ. കോപം, സന്തോഷം, സന്താപം, അരിശം തുടങ്ങിയ മാനുഷിക വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ അവർക്ക് അനുവാദമില്ല. അവരുമായുള്ള എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതും മേലുദ്യോഗസ്ഥർ റിവ്യൂ ചെയ്യുന്നതുമാണ്. വാക്കുകളിൽ കോപത്തിന്റെ നേരിയ ലാഞ്ചന പോലുമുണ്ടെങ്കിൽ അതുമതി അവരുടെ ജോലി തെറിക്കാനും കുടുംബം പട്ടിണിയിലാകാനും. തോന്നിയാസങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെപ്പോലും അവർ സാറേ എന്ന മയത്തിൽ തിരിച്ചു വിളിക്കേണ്ടി വരുന്നത് തിരിച്ചു വിളിക്കാനുള്ള തെറി അവർക്ക് വശമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അന്നം നേടിത്തരുന്ന ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന പേടികൊണ്ട് മാത്രമാണ്. അതിനാൽ സേവനദാതാക്കളുടെ സേവനം തൃപ്തികരമല്ലെങ്കിൽ മറ്റു സേവനദാതാക്കളുടെ സേവനം ഉപയോഗപ്പെടുത്തുക. നിരപരാധികളും നിസ്സഹായരുമായ കോൾ സെന്റർ ജീവനക്കാരുടെ മെക്കിട്ട് കയറേണ്ട. ആ ജോലിയിൽ നിന്നും കിട്ടുന്ന തുച്ഛവരുമാനം കൊണ്ടുവേണം അവരിൽ പലർക്കും റേഷനെ വാങ്ങി കുടുംബത്തെ പുലർത്താൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.